YCP ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഗാർഡനിലൊക്കെ വെക്കുന്ന പൂച്ചട്ടി സിമ്പിളായി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒരു ചട്ടി ജിയോ സാൻഡും ഒരു ചട്ടി പൂയും ഇട്ടതിന് ശേഷം അതിലേക്ക് സിമെൻറ്റും ഇട്ട് ഒന്ന് കുഴിച്ചെടുക്കുക. നമ്മളിതിൽ പൂഴിയും സിമെൻറ്റും 2:1 എന്ന ക്രമത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചട്ടിയിൽ സിമെൻ്റ് എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഈ പ്ലാസ്റ്റിക് ചട്ടി ഉപയോഗിച്ചാണ് നമ്മൾ പൂച്ചട്ടി ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് ചട്ടിയുടെ ഉൾവശത്തെ ഓയിൽ പുരട്ടുക. ഉണങ്ങിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചട്ടി ഇതിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയാണ് ഓയിൽ പുരട്ടുന്നത്. പ്ലാസ്റ്റിക് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഓയിൽ നന്നായി പുരട്ടി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നേരത്തെ പേസ്റ്റാക്കി വെച്ച സിമെൻ്റ് പ്ലാസ്റ്റിക് ചട്ടിയുടെ ഉൾവശത്തെ നന്നായി പുരട്ടിക്കൊടുക്കുക. ചട്ടിക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നേരത്തെ കുഴച്ച് വെച്ച മിക്സിലേക്ക് വെള്ളമൊഴിച്ച് ഒന്ന് ചേർത്തെടുക്കുക. ചേർത്തെടുക്കുമ്പോൾ അധികം വെള്ളമൊഴിച്ച് ലൂസാകാതെ നോക്കണം. റെഡിയാക്കി വെച്ച പ്ലാസ്റ്റിക് ചട്ടിയുടെ ഉൾഭാഗത്ത് ഈ മിക്സ് നന്നായി തേച്ചു പിടിപ്പിക്കുക. കുറച്ച് കട്ടിയിൽ വേണം തേച്ചു പിടിപ്പിക്കാൻ. ശേഷം ചട്ടിയുടെ ഉൾവശം സിമൻ്റ് പൊടിയും വെള്ളവും ചേർത്ത് മിനുസമാക്കി എടുക്കുക.
ഇനി ഇത് ഉണങ്ങാനായി മാറ്റിവെക്കാം. ചട്ടി ഉണങ്ങിയതിനു ശേഷം കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ നന്നായി തട്ടിയതിനു ശേഷം പ്ലാസ്റ്റിക് ചട്ടി ഉയർത്തുക. അപ്പോൾ പൂച്ചട്ടി റെഡിയായി വരും. നന്നായി തട്ടിയ ശേഷം പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്നും പൂച്ചട്ടി ഇളകി വന്നില്ലെങ്കിൽ അതിന് പുറത്തുകൂടി തിളച്ച വെള്ളം ഒഴിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ചട്ടി ഇളകി വരും. ഈ ചട്ടി 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. മൂന്ന് ദിവസത്തിന് ശേഷം ചട്ടി പുറത്തെടുക്കുക. ഉണങ്ങിയ ശേഷം ഇഷ്ടമുള്ള പെയിന്റ് അടിക്കാവുന്നതാണ്. ഞങ്ങളിവിടെ പെയിന്റ് അടിക്കുന്നതിന് മുന്നേ വൈറ്റ് സിമെന്റ് ഇതിന് മുകളിലായി അടിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ പൂച്ചട്ടി റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. താങ്ക് യു.